നമ്മുടെ ബൈഡൻ ചേട്ടൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ട്രംപ് മച്ചമ്പി ഇനിയും പടക്കം പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് FBI പറയുന്നു. രണ്ടാമത്തെ ഇംപീച്ച്മെൻറ്റും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. കോമഡിയാണ് അമേരിക്ക. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. FBA CAA എന്ന് വേണ്ട ഒരുപാട് സംവിധാനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക എന്നാണ് നാം വിശ്വസിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അടുക്കളയിൽ പാല് തിളപ്പിക്കുന്നത് പോലും അമേരിക്ക അറിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പാത്രം നല്ലപോലെ മൂടി വെക്കുന്ന അസുമാത്താത്തായോട് എന്താണ് മൂടി വെക്കുന്നതെന്ന് ചോദിച്ചാൽ പാല് തിളയ്ക്കുന്ന വിവരം അമേരിക്കൻ ചാരന്മാർ ചോർത്തിക്കളയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലും അതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും അമേരിക്കൻ ചാരന്മാരുടെ സാന്നിധ്യം പണ്ട് കേൾക്കാറുണ്ടായിരുന്നു. അമേരിക്കൻ ചാരന്മാർ ഇവിടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചാരന്മാരെന്നൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് ഓർമ്മ വന്നിരുന്നത് ഈ ചാരത്തിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ചില സിനിമയിലെ ചില നായകന്മാരുടെ റോളാണ്. അങ്ങനെയല്ല, അവർ വലിയ ബുദ്ധിയുള്ളവരും വലിയ കഴിവുള്ളവരുമൊക്കെയാണ്, എല്ലാം തിരിച്ചറിയുന്നവരാണ്. പക്ഷേ പലപ്പോഴുമുള്ള ഒരു കാര്യം, ഒരുപാട് പേരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയും ജാഗ്രതയും ബുദ്ധിയും ഉള്ളവർ അവനവൻ്റെ കാര്യത്തിന് വേണ്ട ചില കുഞ്ഞു ബുദ്ധി ഇല്ലാതായി പോകുന്നത് കാണാറുണ്ട്. അമേരിക്കയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത് അതാണ്. ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ സാമൂഹ്യ വിരുദ്ധർ കയറി അക്രമം നടത്തിയപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൊള്ളരുതാത്തവനായ ഒരാൾ വൈറ്റ് ഹൗസിൽ ഇങ്ങനെ കുടിച്ച് തിമിർത്ത് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആ ചങ്ങാതി കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ഏജൻസികളാരും അറിഞ്ഞില്ല എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ്. അദ്ദേഹം ഇതെല്ലാം കൂടാതെ അവസാനമാണ് ഇവർക്ക് വെളിവ് വന്നത്. ക്യാപിറ്റോൾ ആക്രമണം കഴിഞ്ഞപ്പോൾ സൈനിക മേധാവികളെ ട്രംപ് അല്ലാത്ത ഭരണാധികാരികളെല്ലാം കൂടെ വിളിച്ചുകൂട്ടിയിട്ട് അന്ന് പറഞ്ഞിരുന്നു, അണുബോംബ് എന്ന് പറയുന്നത് അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രൊറോഗേറ്റീവാണ്, അദ്ദേഹം പറയുന്നിടത്താണ് അത് പ്രയോഗിക്കുന്നത്, അദ്ദേഹത്തിന് മാത്രമാണ് അധികാരം. ഈ തലയ്ക്ക് വെളിവില്ലാത്തവൻ പറഞ്ഞാൽ നിങ്ങൾ അണുബോംബ് പൊട്ടിക്കരുതെന്ന് അവരെ വിളിച്ചിരുത്തി ഉമ്മായ കൊണ്ടാണ് ഇടിയിച്ച് സത്യം ചെയ്യിച്ചതിന് ശേഷമാണ് ഒരു ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങിയത്. അവർ പറഞ്ഞു, പടച്ചമ്പുരാനാണ് ഈ പഹയം പറഞ്ഞാൽ ഞങ്ങളിത് പൊട്ടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പോയി കിടന്നുറങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രണ്ടാമത്തെ ഇംപീച്ച്മെൻറ്റ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇംപീച്ച് ചെയ്യുമ്പോൾ ഒരു അമേരിക്കയ്ക്കുണ്ടാകാൻ പോകുന്നൊരു ഗുണം, അതിൻ്റെ പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ രണ്ട് മൂന്ന് മാസം എടുക്കും എന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ വന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാവുള്ളൂ. ആ ഇംപീച്ച്മെൻറ്റിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയാൽ ചെറിയ കുഴപ്പമല്ല കാണിച്ചത്. സ്വന്തം രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് ആഹ്വാനം ചെയ്തിട്ട് കലാപകാരികളെ, രാജ്യസ്നേഹികളെ, രാജ്യത്തിൻ്റെ സുഹൃത്തുക്കളെ എന്നൊക്കെ വിളിച്ച ആളാണ്. അങ്ങനെ ഇംപീച്ച് ചെയ്താൽ ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതായാൽ എന്നേക്കുമായി ആ പേര് ചരിത്രത്തിൽ ഇങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോവും. ഇനി ആ അഭ്യാസമൊന്നും കാണേണ്ടി വരില്ല. ഏതായാലും അതിന് രണ്ടാമത്തെ പ്രക്രിയ ഇംപീച്ച്മെൻറ്റ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഇംപീച്ച്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രക്രിയയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇടിയപ്പം പീച്ചുന്നത് പോലെ വളരെ സങ്കീർണമാണ്. ഇടിയപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ഞെക്കി ഇറക്കുന്നതിനൊരു സംഗതി ഉണ്ടല്ലോ, ഇങ്ങനെ മാവിട്ട് കുഴച്ച് ഉണ്ട പുരട്ടി അതിലേക്ക് കയറ്റി ഞെക്കി ഇറക്കി വട്ടത്തിൽ കുരുക്കി എന്നിട്ട് പുഴുങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ഇവനെ എല്ലാം കൂടെ കുഴച്ചങ്ങ് തിന്നുകയും ചെയ്യും. ഈ കുഴച്ച് തിന്നുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോവും, എടാ ഇങ്ങനെ കുഴച്ച് തിന്നാനാണെങ്കിൽ ഇത് ഇത്രയും പാടുപെട്ട് വെള്ളത്തിൽ കുഴച്ച് ഉരുട്ടി ഞെക്കി നക്കി പിടിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞെക്കി ഇറക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ മാവിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കും, ഇത്രയും ഞെങ്ങി ഞെരുങ്ങി അത് ഇറങ്ങി വരുന്നത് എന്തോ ഒരു കഷ്ടമാണെന്നൊക്കെ ഓർക്കും. ഉച്ചക്കഴിഞ്ഞ് അവനെ പൊള്ളിച്ചെടുത്ത് കുഴച്ചടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇംപീച്ച്മെൻറ്റ് ഇതുപോലെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇംപീച്ച്മെൻറ്റ് പരാജയപ്പെട്ടെന്നൊരു വാർത്ത കണ്ട് അതങ്ങ് അവസാനിച്ചു. ഇപ്പോൾ അടുത്ത ഒരു കാര്യം, ഇനിയിപ്പോൾ വിട്ടുകൊടുക്കാൻ FBI ഒന്നും തയ്യാറല്ല. അവർ പറഞ്ഞിരിക്കുന്നു അവിടെ കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മച്ചമ്പിയുടെ സുഹൃത്തുക്കൾ, മച്ചമ്പിയുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില കല്യാണത്തിനൊക്കെ പറയുമല്ലോ, ചില വീടുകളിലെ മച്ചാമാര് പോക്കിരിയാണെങ്കിൽ മച്ചാമാരെ സുഹൃത്തുക്കൾ വരുന്നെന്ന് പറയുമ്പോൾ വെട്ടോത്തി എടുത്തങ്ങ് അകത്തുകൊണ്ട് വെക്കാൻ പറയും. അങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. ഇന്നലെ അതുപോലെ ഒരു സമാനമായ സംഭവം ഒരു സുഹൃത്ത് പറഞ്ഞു, എപ്പോഴും കള്ളം പറയുന്ന ഒരാളുണ്ട്, ഈ കള്ളം പറയാൻ വേണ്ടി പുള്ളി ആണയിടുന്നത് സത്യം ചെയ്യുന്നത് പെങ്ങടെ മക്കളെ പിടിച്ച. അപ്പോൾ ഈ പുള്ളി കള്ളം പറയാൻ തുടങ്ങുമ്പോൾ ഈ അളിയനും പെങ്ങളും ഈ പാവത്തിൻ്റെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ പുള്ളി കള്ളം പറയാൻ തുടങ്ങുമ്പോൾ ഈ അളിയൻ പെങ്ങളെ ഒന്ന് സൂക്ഷിച്ച് നോക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ കൊച്ചിനെ അങ്ങ് എടുത്ത് അകത്ത് കൊണ്ടുപോകാൻ, ഇല്ലെങ്കിൽ ഈ കൊച്ചിനെ പിടിച്ച് എൻ്റെ അളിയ ദാ ഈ നിൽക്കുന്ന എൻ്റെ പെങ്ങളുടെ മക്കളാണ് എന്നും പറഞ്ഞ് കള്ളസത്യം ചെയ്യും. അപ്പോൾ ചിലർ പറയല്ലോ കള്ളസത്യം ചെയ്താൽ തല പൊട്ടിപ്പോകുമെന്നൊക്കെ, അതൊക്കെ ചുമ്മാ പറയുന്നത്. അങ്ങനെയാണ് കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് തലയില്ലാതെ എന്നേ ആവേണ്ടതാണ്, അതിലൊന്നും ഒരു കാര്യവും ഇല്ല. എത്രയോ ആളുകളാണ് ഈ പറഞ്ഞ പോലെ വസ്തു കച്ചവടത്തിലൊക്കെ
വല്ലാഹി 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 എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവിടെ പിടിക്കുമായിരിക്കും, ഇവിടെ അതിന് വലിയ പിടുത്തമൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം FBI വളരെ സത്യം ചെയ്ത് പറഞ്ഞു, പെറ്റുമ്മാണ് ഇവൻ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു, അടുത്ത സത്യപ്രതിജ്ഞാ ദിവസം ഇവൻ വലിയ കുഴപ്പങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കരുതലുകളൊക്കെ റെഡിയാക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ, മച്ചയുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ട്രംപ് മച്ചമ്പയുടെ സുഹൃത്തുക്കളെല്ലാം പുള്ളിയുടെ സുഹൃത്തുക്കളാണല്ലോ, അപ്പോൾ പിന്നെ വലിയ തെറ്റ് വരാനില്ല. കഴിഞ്ഞ ദിവസം കണ്ട് ഇവാൻക പറഞ്ഞതായിട്ടൊരു ട്രോളി കണ്ടു, ഇതെൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ ഇങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയുന്നൊരു, അദ്ദേഹം മോശം കൂട്ടുകെട്ടിൽ അകപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അറുമാദിക്കുമെന്നും പറയപ്പെടുന്നു. ഏതായാലും ഇദ്ദേഹം മാറി നമ്മുടെ ബൈഡൻ ചേട്ടൻ വരുന്നതുവരെ എല്ലാ അമേരിക്കക്കാരായ മലയാളികളും അത്യാവശ്യം ശ്രദ്ധിക്കണമെന്നും പ്രാർത്ഥനാനിരതരാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴും സത്യം ചെയ്യുമ്പോഴും അവനവൻ്റെ മക്കളെയോ അവനവൻ്റെ തലയിലോ തൊട്ടല്ലാതെ പെങ്ങളുടെ മക്കളെ തൊട്ടാലും സത്യം ചെയ്യരുതെന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സന്തോഷം.